എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ക്ലാസ് ഒക്കെ കണ്ടില്ലേ ഇന്ന് എന്തായിരുന്നു ടീച്ചർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാട്ടോ എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നിങ്ങൾ കമന്റ് ചെയ്യ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് ഞാനാണ് താരം എന്നുള്ള ഒരു പാഠമാണ് എടുത്തത് അല്ലെ പിന്നെ പരീക്ഷണം കണ്ടു അല്ലെ അതൊക്കെ കണ്ടില്ലേ നിങ്ങള് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ക്ലാസ് അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയാലോ സെബീന ടീച്ചർ വെള്ളം നിറച്ച ബക്കറ്റ് മേശപ്പുറത്ത് വെച്ചു ചുറ്റിലും നിൽക്കുന്ന കുട്ടികൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ബക്കറ്റിലെ വെള്ളം കാതോർത്തു അവരുടെ സംഭാഷണത്തിൽ നിന്നും ഒരു കാര്യം പിടികിട്ടി ഇന്ന് ക്ലാസ്സിൽ ഞാനാണ് താരം ആരാ താരം വെള്ള വെള്ള അല്ലേ ബക്കറ്റിലെ വെള്ളമാണ് വിചാരിക്കുന്നത് എന്ത് ഇന്ന് ക്ലാസ്സിൽ ഞാനാണ് താരമെന്ന് അയ്യോ ആരാ ബക്കറ്റ് തള്ളുന്നത് എനിക്ക് പേടിയായി ബക്കറ്റ് എങ്ങാനും താഴെ വീണാൽ തീർന്നു കാര്യം എന്താണ് ഇവരുടെ പരിപാടി ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പൊ ബക്കറ്റിൽ വെള്ളമുണ്ട് കുട്ടികൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ബക്കറ്റിലെ വെള്ളത്തിന് മനസ്സിലായി ഇന്ന് വെള്ളമാണ് താരം ബക്കറ്റില് ബക്കറ്റ് താഴെ വീണ എന്തായിരിക്കും സംഭവിക്കുക വെള്ളം മുഴുവൻ താഴെ വീഴും അല്ലെ അപ്പൊ എന്താണ് പരിപാടി എന്നുള്ളത് ബ ഈ വെള്ളത്തിന് മനസ്സിലാവുന്നില്ല ഏതായാലും കാത്തിരിക്കുക തന്നെ പെട്ടെന്ന് ബക്കറ്റിലേക്ക് ഒരു പന്ത് വന്ന് വീണു വീഴട്ടെ ഈ പന്തിനെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് കണ്ടോളൂ നോക്കൂ കുട്ടികളെ ഈ പന്ത് വെള്ളത്തിൽ മുങ്ങുന്നുണ്ടോ ഇതുപോലെ എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ ടീച്ചർ ചോദിക്കുന്നത് കേട്ടു പിന്നെ ഒരു ബഹളമായിരുന്നു കുട്ടികൾ കയ്യിൽ കിട്ടിയതൊക്കെ ബക്കറ്റിലിട്ട് നോക്കി പെൻസിൽ ആണി ചോക്ക് റബ്ബർ ബാൻഡ് നാണയം അങ്ങനെ പലതും ഓ ഈ പിള്ളേരുടെ ഒരു കാര്യം ഇവയെല്ലാം വെള്ളത്തിൽ ഇട്ട് നോക്കണോ വെള്ളത്തിൽ മുങ്ങുന്നതും പൊങ്ങി കിടക്കുന്നതും എന്തൊക്കെയെന്ന് ഇവർക്കറിയില്ലേ നിങ്ങൾക്കറിയാമോ എന്തൊക്കെ വസ്തുക്കളാണ് ഏഹ് വെള്ളത്തിൽ കിടക്കുന്നത് അല്ലെങ്കിൽ പൊങ്ങി കിടക്കുന്നതൊക്കെ നമ്മൾ ഇതിന്റെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ ആ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇനി പറയുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരീക്ഷണം ചെയ്തതാണ് അല്ലെ എല്ലാവരും അത് ചെയ്ത് നോക്ക് നോക്കി നോക്കാത്തവര് നോക്കുകട്ടോ വീണ്ടും അപ്പം ഇതായിരുന്നു ഇന്നത്തെ പാഠം അപ്പൊ ഇനി എന്തൊക്കെ എന്താണ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു അറിയിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് മയൂഖയും കൂട്ടുകാരും ബുധനാഴ്ച നടക്കുന്ന ബാലസഭയിൽ വെള്ളം കൊണ്ടുള്ള പല പരീക്ഷണങ്ങളും അവതരിപ്പിക്കും വെള്ളം കൊണ്ടുള്ള മായാജാലം എന്നാണ് അവര് ഇതിനെ പേരിട്ടിരിക്കുന്നത് ഇതിന്റെ അറിയിപ്പ് സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കണം അപ്പൊ ഇതാണ് അവർ തയ്യാറാക്കിയിട്ടുള്ള ഒരു അറിയിപ്പ് വെള്ളം കൊണ്ടൊരു മായാജാലം ബുധനാഴ്ച ബാലസഭയിൽ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ വെള്ളം കൊണ്ടൊരു മായാജാലം എന്ന പരിപാടി ഉണ്ടായിരിക്കും എല്ലാവരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു ആരാണ് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ അപ്പൊ ഇതുപോലെ നിങ്ങളും ഒരു അറിയിപ്പ് തയ്യാറാക്കി നോക്ക അറിയിപ്പിന് തലക്കെട്ട് വേണം ദിവസം ഏത് ദിവസാണ് നടത്തുന്നത് ഇതൊക്കെ ടീച്ചർ പറഞ്ഞു പറഞ്ഞെന്നൂല്ലേ എന്ന് അതുപോലെ ഒരു അറിയിപ്പ് നിങ്ങൾ തയ്യാറാക്കുക ഓക്കെ അപ്പോ ഇതുപോലെ ഒരു അറിയിപ്പാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് വെള്ളത്തിന്റെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക ഒരു ഹെഡിങ് കൊടുക്കുകട്ടോ അതായത് തലക്കെട്ട് തിങ്കളാഴ്ച ബാലസഭയിൽ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ വെള്ളത്തിന്റെ അത്ഭുതങ്ങൾ എന്ന ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ ഒരു അറിയിപ്പ് നിങ്ങൾ തയ്യാറാക്കുക അപ്പൊ ആയിരുന്നു ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്